हाई फ्रेंड्स एल्लावर्क्कुम माय नोट्टबुक्किलेक्क स्वागतम अप्पो एंटे पेर बिबी मोहनन इन्नत्ते वीडियोयिल नम्मल डिस्कस चेय्यान पोकुन्नत एंगने नमुक्क स्टडियिल कॉन्सेंट्रेट चेय्याम कूडुतल फोकसोडे नम्मुडे पठनत्तिल एंगने श्रद्ध केंद्रीकरिक्काम एन्न नमुक्क नोक्काम अब अट्ठर त्री टिप्स याप्स कूड़ा या बोणस टिप्स कूड़ी परसान वे वीडियो का अब आदमे शुरू प्रॉब्लम नोक अब पलर पर अलग पलरू पर ए पठन अंत मिनट कूड़ल इन पढ़ा पीप चेकिंग मई फोन इटक या फोन नोकू फोन नोकू अब पठन श्रद्ध केंद्रीक पेट अब मत्यों ई सब्जक्ट भयंर बोर कॉन्स्टिट्यूशन पढ़ा भयंर बोर या कुछ पढ़ी कोर या स्टॉप अल अब ए पढ़ा तुंगे उड़कम वो अगर पल पल क्यों पशे और क्यों ओर्क അതായത് സക്സസ്ഫുൾ ആയ ഒരു ആൾക്കും ഈ പറഞ്ഞ ഒരു പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല അതായത് ഈ ഒരു കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല അവർ ശ്രദ്ധിച്ചത് എന്തില് മാത്രമാണ് പഠനം അല്ലെങ്കിൽ അവർക്ക് നേടേണ്ട ആ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധിച്ചിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക അതായത് നമ്മൾ ഒരു ഹില്ലി ഏരിയയിലൂടെ ട്രാവൽ ചെയ്തു പോവുകയാണ് നമ്മൾ ഒരു കാറിൽ പോവാന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം നിങ്ങൾ വിചാരിക്കുക അതായത് നമ്മൾ കാറിന്റെ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് കാറിന്റെ ബാക്ക് സീറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും പുറത്തേക്ക് നോക്കി കാഴ്ചയൊക്കെ കണ്ടിരിക്കും അല്ലേ ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെ എങ്ങനെയാണ് നമ്മൾ റൂട്ട് ഏത് വഴിയാണ് റൂട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കും കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഐ എം ഷുവർ എല്ലാവരും തന്നെ കുറച്ച് ബോറടിക്കും അല്ലെ അപ്പോൾ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് കുറച്ച് ബോർ അടിക്കും കുറച്ച് നേരം ഫോൺ നോക്കും അല്ലെങ്കിൽ കുറച്ച് നേരം എന്നാ ഉറങ്ങും ചിലരാണെങ്കിൽ ചിലരാണെങ്കിൽ ഡ്രൈവറോട് ചോദിക്കും എന്താണ് ഇനി എത്ര ദൂരം ഉണ്ട് എത്താനായോ എന്നൊക്കെ ചോദിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷേ സപ്പോസ് നമ്മളാണ് ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് വിചാരിക്കാം നമ്മളാണ് ആ വണ്ടി ഓടിക്കുന്നത് വിചാരിക്കാം നമുക്ക് വേറെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിക്കോട്ടെ നമുക്ക് വിശപ്പോ ദാഹോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ റിംഗ് ചെയ്തോട്ടെ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ വരുന്ന വണ്ടികൾ മുമ്പേ വരുന്ന ഓരോ ഡിസ്ട്രാക്ഷൻസ് അല്ലെങ്കിൽ ഓരോ തടസ്സങ്ങൾ ഓരോ വാഹനങ്ങൾ ഓരോ ഹെയർ പിൻ വളവുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ ശ്രദ്ധിക്കൂ അല്ലേ വേറെ ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ശ്രദ്ധ അതിലായിരിക്കും നമ്മുടെ മുന്നോട്ട് പോകുന്ന യാത്രയിൽ എന്തൊക്കെ വരുന്നുണ്ട് എങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകാം എന്നായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ് നമ്മുടെ ലൈഫിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് ആരാണ് നമ്മളാണോ അതോ വേറൊരാളെയാണോ നമ്മുടെ ലൈഫിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആർ വി ടേക്കിംഗ് ചാർജ് ഓഫ് അവർ ലൈഫ് നമ്മുടെ കാര്യത്തിൽ പഠനത്തിലായാലും എന്ത് കാര്യത്തിലായിക്കോട്ടെ നമ്മൾ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലാണോ ഉള്ളതാണ് ആദ്യത്തെ കാര്യം സോ അതാണ് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് കിട്ടുന്ന ഓരോ റിസൾട്ടിനും നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുവാണോ അതോ ആർ വി ടേക്കിംഗ് ചാർജ് ഓഫ് അവർ ലൈഫ് ഹാപ്പനിങ്സ് ഓക്കെ അപ്പോൾ അങ്ങനൊരു കാര്യം നോക്കണം അപ്പോൾ എല്ലാ ദിവസവും ഒരു ദിവസം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ വേറെ മോട്ടിവേഷൻ ക്ലാസ്സസ് കണ്ടു ഈ ഒരു കാര്യം തീരുമാനിച്ചു പക്ഷേ വാട്ട് ഹാപ്പൻസ് അടുത്ത ദിവസം മിക്കവാറും അതൊക്കെ മറന്നുപോകും അല്ലേ അപ്പോൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം സെയിം കാര്യം നോക്കുക ഇന്ന് ഞാനാണോ എൻ്റെ ലൈഫിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ അതോ മറ്റൊരാളെയാണോ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയിരിക്കുന്നത് എൻ്റെ ലൈഫ് ഓടിക്കാനായിട്ട് ഓക്കെ അപ്പോൾ അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കുക അതാണ് ഫസ്റ്റ് വൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഏതൊരു ഹാബിറ്റും ഏതൊരു കാര്യം നടത്തുന്നതിനും ഒരു മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ് പ്രാക്ടീസ് എന്താണ് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവരും പറയുന്നു കോൺസെൻട്രേറ്റ് സ്റ്റഡി കോൺസെൻട്രേറ്റ് അച്ഛനും അമ്മയും പറയുന്നു അല്ലേ അതുപോലെ ടീച്ചേഴ്സ് പറയുന്നു സ്റ്റഡി കോൺസെൻട്രേറ്റ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡി പക്ഷേ എങ്ങനെ ഫോക്കസ് ചെയ്യും എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റഡി ചെയ്യും എന്നൊന്നും ആരും പറഞ്ഞു തരുന്നില്ല അല്ലേ അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇനി പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുക എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഇപ്പോൾ നമുക്കറിയാം ഏതൊരു കാര്യമാണെങ്കിലും ഏതൊരു പുതിയ കാര്യം പഠിക്കാനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യണം അതിനുള്ള ഏതൊരു എക്സസൈസ് ആണെങ്കിലും അത് ഡെയിലി ചെയ്താൽ മാത്രമാണ് അത് നല്ലതാണോ അല്ലേ അതെ ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മൾ നമ്മുടെ ബ്രെയിനെ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ട്രെയിൻ ചെയ്യിപ്പിക്കണം നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ് നമ്മളെ അത് റൂൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ കൺട്രോൾ ചെയ്യണം അതായത് നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാനായിട്ടും നമ്മുടെ പ്രവൃത്തികളെ കൊണ്ടുവരാനായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ്സ് എല്ലാ ദിവസവും വീട്ടിൽ നിങ്ങൾ ഈ ഞാൻ പറയുന്നതൊന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട
ഒരു സ്ഥലം അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഒരു അധികം ആരുമില്ലാത്ത ഒരു പ്ലേസോ നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓക്കേ അപ്പോൾ നിങ്ങൾ സ്റ്റഡി റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു എല്ലാ ദിവസവും ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുന്നു ഓക്കേ ആ 10 മിനിറ്റ് ആ മുറിയിലേക്ക് ഒരു കാര്യം ഓർക്കുക ആ മുറിയിലേക്ക് ഫോണോ മറ്റു കാര്യങ്ങളോ ഡിസ്ട്രാക്റ്റിംഗ് കാര്യങ്ങളോ കയറ്റരുത് പുറത്തു വെച്ചോളൂ സ്വിച്ച് ഓഫ് ചെയ്ത് പുറത്തു വെച്ചോളൂ അകത്തേക്ക് കയറ്റരുത് അത് ഒന്നാമത്തെ കാര്യം പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ നമ്മൾ ഫസ്റ്റ് ഡേ അത് ഈ ഒരു എക്സസൈസ് തുടങ്ങാൻ പോവാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അപ്പൊ ഫസ്റ്റ് ഡേ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് ബുക്സ് ഒന്നും ആദ്യം തന്നെ എടുക്കരുത് കേട്ടോ ആദ്യം ഒരു ഒരു ബുക്ക് എടുക്കുക അല്ലെങ്കിൽ അഞ്ചാറ് ബുക്സ് എടുത്ത് ഞാൻ ഈ സബ്ജക്റ്റും പഠിക്കും ഈ സബ്ജക്റ്റും പഠിക്കും അങ്ങനെ പറയണ്ട ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കുക നമ്മുടെ ഫേവറേറ്റ് സബ്ജക്ട് എടുക്കുക അപ്പോൾ ഒരു സബ്ജക്ട് എടുക്കും വിചാരിക്കാം അപ്പോൾ ടൈമറൊക്കെ വെച്ചു 10 മിനിറ്റ് ടൈമറൊക്കെ വെച്ചു എന്നിട്ട് നമ്മൾ പഠിക്കുവാണ് ഓക്കെ നമ്മളൊരു 10 മിനിറ്റ് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും വായിക്കും ഉറക്കെ വായിക്കും അല്ലേ അപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ചിലരുടെ രീതി എങ്ങനെയാണ് ഉറക്കെ വായിക്കും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അണ്ടർലൈൻ ചെയ്യും നോട്ട് ഡൗൺ ചെയ്യും ഇതൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു കാര്യം ഓർമ്മ വരുന്നത് നമുക്കൊരാളെ കോൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് അപ്പോൾ എന്ത് ചെയ്യും വേഗം പോയി കോൾ ചെയ്യുവാണോ ചെയ്യുന്നത് അല്ല വേഗം തന്നെ പെണ്ണെടുത്തു നമ്മളത് എഴുതി വെച്ചു ഓക്കെ അത് എഴുതി വെച്ചു നമുക്ക് ഒരാളെ കോൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ട് അതങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക ഡിസ്ട്രാക്ഷനും ഡയറക്ഷനും അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് വിപരീത അനുപാതത്തിലാണ് അതായത് ഇപ്പോൾ ഡിസ്ട്രാക്ഷൻ കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ഡയറക്ഷൻ അല്ലെ നമ്മുടെ ആ ഒരു ദിശ എന്ന് പറയുന്നത് മാറിപ്പോകും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രാക്ഷൻ വരുന്ന എന്തെങ്കിലും തോട്ട് വരുവാണെങ്കിൽ അപ്പോൾ തന്നെ അത് റൈറ്റ് ഡൗൺ അപ്പോൾ തന്നെ അതങ്ങ് വിട്ടേക്കുക ദെൻ കണ്ടിന്യൂ ഇൻ സ്റ്റഡീസ് അങ്ങനെ 10 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടോപ്പിക് പഠിക്കുക ആ ടൈമർ അത് അടിച്ചു കഴിയുമ്പോൾ ബെല്ലടിച്ചു കഴിയുമ്പോൾ ഓക്കെ സ്റ്റോപ്പ് ചെയ്യുക ബുക്ക് അടയ്ക്കുക പോവുക ഓക്കെ അപ്പോൾ ഇങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ട്രെയിൻ ചെയ്യണം അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കി എടുക്കുവാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു എക്സസൈസ് ഡെയിലി ചെയ്യുന്നതിലൂടെ ഏതൊരു എക്സസൈസും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും അല്ലെങ്കിൽ ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും പക്ഷെ അതൊന്നും ചെയ്യേണ്ട എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ ഒരു 10 മിനിറ്റിൻ്റെ സെഷൻ്റെ നമ്പർ കൂട്ടിക്കൂട്ടി വരിക പെട്ടെന്ന് തന്നെ ആ ലെങ്ത്ത് അല്ലെങ്കിൽ ഡ്യൂറേഷൻ കൂട്ടാനായിട്ട് നോക്കരുത് പല തവണയായിട്ട് ഇത് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 3 പ്രധാന കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻ ഷീറ്റിൽ ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ എഴുതി വയ്ക്കുക ഫോൺ കയറ്റാതിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞു ഒട്ടും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പിടിച്ചിരിക്കാതെ സ്വിച്ച് ഓഫ് ഇറ്റ് ആൻഡ് സ്വിച്ച് ഓഫ് ദ ടൈമർ ആൻഡ് ഗോ അപ്പൊ അത്രയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോവാം നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമുക്ക് ബോഡിക്കുള്ള ആ ഒരു എക്സസൈസ് കൂടി അതായത് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ഹെൽത്തി ഫുഡ് അതുപോലെ തന്നെ നല്ല ഫുഡ് കഴിക്കുക നമുക്ക് ഷുഗറൊക്കെ അധികം ഉള്ളത് ഒഴിവാക്കുക കാരണം അത് സ്ലീപ്പ് ഉണ്ടാക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഒരുപാട് വെള്ളം കുടിക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബ്രെയിൻ ഫുഡ് എന്ന് പറയുന്നത് സ്ലീപ്പാണ് അതായത് ആവശ്യത്തിന് ഉറങ്ങുക ഒരു 7 മണിക്കൂർ 7.5 മണിക്കൂർ ഉറങ്ങുക അപ്പോൾ എക്സാം ഒക്കെ അടുക്കുമ്പോൾ 3 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങുക ുണ്ട് ഇപ്പോൾ ഇവ ഞാനാണെങ്കിലും വർക്കൊക്കെ കൂടുമ്പോഴും ഞാൻ വളരെ കുറച്ച് ടൈം ചിലപ്പോൾ ഉറങ്ങാറുണ്ട് പക്ഷേ അത് അതിന് പിന്നീട് അതിൻ്റെ ഒരു എന്താ പറയുക പകരം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് അപ്പോൾ ആവശ്യത്തിനുള്ള ടൈം അത് നമ്മൾ ഫിക്സ് ചെയ്ത് ഉറങ്ങണം അത് വളരെ അത്യാവശ്യമാണ് പഠിച്ചത് നമുക്ക് ഓർത്തിരിക്കാനും നമ്മൾ ആക്റ്റീവ് ആയി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള പോലെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ് മനസ്സിന്റെ ഒരു ശാന്തി എന്നൊക്കെ പറയില്ലേ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത് അതൊന്നും വലിയ സംഭവമായിട്ട് വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിക്കാതെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാണെങ്കിൽ തന്നെ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് സംസാരിക്കുക അല്ലാതെ നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യാൻ പോകരുത് അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അവസാനം അതൊരു ഹാബിറ്റായിക്കോളും അപ്പോൾ നമ്മുടെ ബ്രെയിനും ട്രെയിൻഡ് ആവും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് ഒരു കാര്യം വരുന്നത് പിന്നെ നമുക്ക് ഒരു ഈ പഠിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാഷനാണ് അതായത് ഈ പാഷൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ബുക്ക് പഠിക്കാനെടുത്തു അപ്പോൾ ഒട്ടന്നെ തന്നെ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു ഉടനെ തന്നെ എടുക്കുന്നതിന് മുമ്പ് ആ ആ
സബ്ജക്റ്റിനെ പറ്റി നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള വീഡിയോസ് കാണുകയോ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അനിമേറ്റഡ് വീഡിയോസ് കാണുകയോ ഒക്കെ ചെയ്യാം സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത്. അപ്പൊ അങ്ങനെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ സ്റ്റുഡൻസിനൊക്കെ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കും ഒക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോഴൊക്കെ അത് പ്രാക്ടിക്കലി ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു പാഷൻ ടുവേർഡ്സ് ദാറ്റ് സബ്ജക്ട് ഉണ്ടാകും. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നെ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഗോളിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒന്ന് എഴുതി വെക്കുക. എന്താണ് നമ്മുടെ ഗോൾ? ഓക്കെ, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗോൾ എന്ന് എഴുതുമ്പോൾ ശരിക്കും വരുന്നുണ്ടാവില്ല. ഓക്കെ, എനിവേ, അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു എ ബി സി മൂന്ന് ലിസ്റ്റ് ഉണ്ടാക്കിക്കോളൂ. എ ലിസ്റ്റിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ അടുത്ത ലിസ്റ്റ് ഉണ്ടാക്കുക. അതിൽ ഒരു ലിസ്റ്റ് മാത്രം ചൂസ് ചെയ്യുക. അതിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, അപ്പൊ കൂടുതൽ സ്റ്റഡി ടിപ്സുമായിട്ട് ഓരോരോ കാര്യത്തിലുള്ള ഓരോരോ ടെക്നിക്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റു വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.